ഒരിടവേളയ്ക്ക് ശേഷം തൃശൂർ മച്ചാട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. തെക്കുംകര പഞ്ചായത്തിലെ മേലില്ലത്ത് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നീലോലിപ്പാടം മേഖലയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ആനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി വാഴകൾ നശിപ്പിച്ചത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ ആനകൾ കാടുകയറി. വേനൽ രൂക്ഷമായതോടെ കാട്ടിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നീലോലിപ്പാട മേഖലയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു. വാഴാനി ഡാമിന് മുകൾ ഭാഗത്തുള്ള ആദിവാസി കോളനി പരിസരത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആനകളുടെ സഞ്ചാരഗതിക്ക് ഇതൊന്നും തടസ്സമല്ലെന്നാണ് കോളനി നിവാസികൾ പറയുന്നത്. കാട്ടാനശല്യം കാരണം തേൻ എടുക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണെന്നും ഇവർ പറഞ്ഞു. അതേസമയം ഇടുക്കിയിലെ ദേവികുളത്തെ ജനവാസ മേഖലയിൽ പടയപ്പയിറങ്ങി. ചിന്നക്കനാൽ സിംഘ് കണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വളർത്തുപശുവിന് പരിക്കേറ്റു. ഏതാനും ദിവസങ്ങളായി പടയപ്പ ദേവികുളത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ വിവിധ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ പടയപ്പയിറങ്ങി. നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കിട്ടിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവികുളം ലക്കാടും ഫാക്ടറി ഡിവിഷനിലും ഇറങ്ങിയ ആന വാഹനങ്ങൾ തടയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ചിന്നക്കനാൽ സിംഘകണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വളർത്തു പശുവിന് പരിക്കേറ്റു. ഓലപ്പുരയ്ക്കൽ സരസമ്മയുടെ പശുവാണ് ആക്രമിക്കപ്പെട്ടത്. വീടിന് സമീപത്ത് വെച്ച് സരസമ്മ പശുവിന് തീറ്റിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ആന പാഞ്ഞെടുക്കുന്നത് കണ്ട് സരസമ്മ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പശുവിന്റെ നടുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുടുംബത്തിന്റെ വരുമാന മാർഗമായിരുന്നു പശു വളർത്തൽ. മീഡിയ ടൈം, തൃശൂർ.